പ്രശസ്തമായ സ്മാർട്ട് ഫോണുകൾക്കെല്ലാം 2007 ആദ്യ ഐഫോണിൽ ഉറപ്പിച്ച അതേ രൂപകൽപ്പന തന്നെയാണ് ഇന്നും. അതിൽ നിന്ന് മാറിയിട്ടുള്ള ഡിസൈനൊന്നും അങ്ങനെ വിജയിച്ചിട്ടുമില്ല. എന്നാൽ 2019 ചില ഗൗരവമായ മാറ്റങ്ങളാണ് കണ്ടു തുടങ്ങുന്നത്. സാംസങ് ഹുവാവൈ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾ ഇറക്കിയ ഫോൾഡിംഗ് ഫോണാണ് അവയിലൊന്ന്. ഇപ്പോൾ ഗൂഗിളിന്റെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സഹസൃഷ്ടാക്കളിൽ ഒരാളായ ആൻഡി റൂബിൻ പുതിയതായി ഇറക്കാൻ പോകുന്ന ഇസെൻഷ്യൽ ഫോണാണ് ഇപ്പോൾ ആകാംക്ഷ ഉണർത്തുന്ന മറ്റൊരു ഉപകരണം. എന്ത് രഹസ്യക്കൂട്ടാകാം ഇതിനെ വേറിട്ടതാക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇന്റർനെറ്റ് ചിന്തിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആദ്യമായി സമഗ്രാധിപത്യം പുലർത്താൻ പോകുന്ന ഫോണാകുമോ എന്ന് വരെ ചിലരുടെ ചിന്ത കാടുകയറുന്നു. എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഇതിനെന്ന കാര്യത്തിലും വ്യക്തതയില്ല. റൂബിൻ പുറത്തെടുത്ത ഇസെൻഷ്യൽ ഫോണിന്റെ ചിത്രങ്ങൾക്ക് നമുക്ക് പരിചിതമായ ഡിസൈൻ അല്ല ഉള്ളതെന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. വേറിട്ട ഉപകരണങ്ങൾ ഉണ്ടാക്കുക എന്നത് റൂബിനെ ആവേശം കൊള്ളിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ചിത്രങ്ങൾ പുറത്തുവിട്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുമില്ല. അതാണ് ഈ ഫോണിനെ കുറിച്ച് ഇന്റർനെറ്റിൽ ഇപ്പോൾ ചർച്ച തുടങ്ങാൻ കാരണം. നല്ല നീളമുള്ള എന്നാൽ വീതി കുറഞ്ഞ ഒരു ഫോണിന്റെ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പ്രോജക്ട് ജെൻ എന്നാണ് തന്റെ പണിപ്പുരയിലുള്ള ഫോണിനെ റൂബിൻ വിളിക്കുന്നത്. പരമ്പരാഗത ഡിസൈനിന്റെ പിടിയിൽ നിന്ന് സ്മാർട്ട് ഫോണിനെ മോചിപ്പിക്കാൻ ഈ ഫോണിന് ആകുമോ? സമൂല മാറ്റവുമായി ഇറങ്ങുന്ന ഈ നീണ്ട സ്മാർട്ട് ഫോണിന് പുതിയ യൂസർ ഇന്റർഫേസ് ആയിരിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മൾ കണ്ടുശീലിച്ച ഫോണിനേക്കാൾ പുതിയ ഉപകരണത്തിന് റിമോട്ട് കൺട്രോളിനോടാണ് സാമ്യം. അസാധാരണമായി നീണ്ട ഈ ഡിസൈനാണ് ആളുകളുടെ ജിജ്ഞാസ ഉണർത്തിയിരിക്കുന്നത്. നേരത്തെ ബെസൽ അതിരിടുന്ന പ്രൊജക്ട് ജെമിന്റെ മുകൾ ഭാഗം മുഴുവനും തന്നെ സ്ക്രീനാണ്. ആപ്പുകൾ കാർഡുകൾ പോലെയാണ് കാണപ്പെടുന്നത്. അവ വീതി കുറഞ്ഞ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. ഡിസ്പ്ലേയിൽ ദ്വാരമിട്ടാണ് സെൽഫി ക്യാമറ ഉറപ്പിച്ചിരിക്കുന്നതെന്ന് കാണാം. പിൻപ്രതലം വിവിധ നിറങ്ങളിലാണ് അണിയിച്ചിരിക്കുന്നത്. പല ഗ്രേഡിയന്റ് കളറുകളിൽ ഫോൺ ലഭ്യമാകും. ഫോണിന് ജെം കളർഷിപ്പ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിവിധ കോണുകളിൽ നിന്ന് പല നിറങ്ങൾ ഇതിന് തോന്നാം. പിൻ ക്യാമറ സിസ്റ്റവും ചെറിയ വൃത്തവും ഉണ്ട്. ചെറിയ വൃത്തം ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കുമെന്ന് കരുതുന്നു. ഇത് വോയിസ് അസിസ്റ്റന്റിനെ വിളിച്ചു വരുത്താനുള്ള സ്വിച്ചായും പ്രവർത്തിച്ചേക്കുമെന്നും സൂചനകൾ പറയുന്നു. ഇസെൻഷ്യൽ കമ്പനിയുടെ ട്വീറ്റിൽ പറയുന്നത് തങ്ങൾ മൊബൈൽ ഫോൺ എന്ന സങ്കല്പം തിരുത്തി കുറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ്. പ്രൊജക്ട് ജെം ഇപ്പോഴുള്ളത് അതിന്റെ ടെസ്റ്റിംഗ് ഘട്ടത്തിലാണ്. പുതിയ ഫോൺ അടുത്ത വർഷം പുറത്തിറക്കാനാണ് പദ്ധതിയെന്നാണ് സൂചനകൾ പറയുന്നത്. ഇത്തരം ചെറിയ വിവരങ്ങൾ ഒഴികെ ആശ്ചര്യപ്പെടുത്തുന്ന ഡിസൈനുള്ള ഈ ഫോണിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലതാനും. ഇതിന്റെ ഹാർഡ്വെയർ ഘടകങ്ങൾ എന്താകുമെന്നോ ആൻഡ്രോയിഡ് തന്നെ ആയിരിക്കുമോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന കാര്യത്തിലുമൊക്കെ ആകാംക്ഷ നിലനിർത്തിയാണ് ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രശസ്ത ബിസിനസ് വാർത്താ മാധ്യമമായ ബ്ലൂംബർഗ് ഇസെൻഷ്യൽ സവിശേഷതകളുള്ള ഒരു ഫോണിന്റെ നിർമ്മാണത്തിലാണെന്ന് വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിനെ വോയിസ് കമാൻഡിലൂടെ ആയിരിക്കും നിയന്ത്രിക്കുക എന്നും അവർ പറഞ്ഞിരുന്നു. ഇതിൽ ആഴത്തിൽ പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇമെയിലിന് ടെക്സ്റ്റ് മെസ്സേജുകൾക്കും മറ്റും മറുപടി അയക്കാനുള്ള കഴിവുണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഉപയോക്താവ് എപ്പോഴും ഫോണെടുത്ത് നീട്ടിപ്പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ലാത്ത രീതിയിലായിരിക്കും ഇതിന്റെ നിർമ്മാണമെന്നാണ് അവർ അന്ന് പറഞ്ഞത്. ആൻഡി റൂബിനിൽ നിന്ന് തീരെ നിലവാരമില്ലാത്ത ഒരു ഉപകരണം പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പൊതുവെയുള്ള പറച്ചിൽ. എന്തായാലും നാം പരിചയിച്ചു വന്ന സ്മാർട്ട് ഫോൺ സങ്കല്പത്തെ മാറ്റിമറിക്കുന്ന ഒരു ഉപകരണമായിരിക്കുമോ പുറത്തു വരിക എന്ന് ഉറ്റുനോക്കുകയാണ് ഫോൺ പ്രേമികൾ. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.